ദൈവതിരുനാം മഹത്വപ്പെടട്ടെ. ഞാൻ ഫാദർ തോമസ് കെ ചാക്കോ, ബോംബെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ബോംബെ ഭദ്രാസനത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഭദ്രാസനത്തെ നയിക്കുന്ന അഭിവന്യ കൂർലോസ് തിരുമേനിയെ പറ്റി സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹത്തെപ്പറ്റി സംസാരിക്കുവാനായി. കാരണം ബോംബെ ഭദ്രാസനത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വളരെ ശക്തമായി നേതൃത്വം നൽകുകയും അതിനെ ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ് അഭിവന്യ ഗിയോർഗിസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത. അദ്ദേഹം 1991 ബോംബെയുടെ സഹായ മെത്രാപ്പൊലീത്തായി അഭിവന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ പിൻഗാമിയായി ബോംബെയിൽ എത്തുന്നത്. അതിനുശേഷം ഏകദേശം 30-ലധികം ദേവാലയങ്ങൾ അനേക വൈദികരെ വൈദിക സെമിനാരിയിലേക്ക് പഠിപ്പിച്ച് വൈദികരാക്കി സഭയുടെ നേർനിരയിലേക്ക് ഉയർത്തുവാനൊക്കെവണ്ണം അഭിവന്യ കൂർലോസ് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. ഭദ്രാസനത്തിൽ അഭൂതപൂർവമായ ഒരു വളർച്ച അഭിവന്യ തിരുമേയുടെ നേതൃത്വം കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹകരമാണ്. അഭിവന്യ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കുവാനായി അക്ഷീണം പ്രവർത്തിക്കുകയും അത് അതേ തരത്തിൽ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യുവാനായിട്ട് അഭിവന്യ കൂർലോസ് തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഭദ്രാസനത്തിൻ്റെ ആത്മീയ വികസനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേക ദേവാലയങ്ങൾ വളർന്നു വന്നു എന്നത് മാത്രമല്ല, ആധ്യാത്മിക സംഘടനകളുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ട് വളരെ ശക്തമായ നേതൃത്വം അദ്ദേഹം നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി ആധ്യാത്മിക രംഗത്തേക്ക് കടന്നു കയറുന്നു എന്നുള്ള അപകടം മണത്തറിഞ്ഞുകൊണ്ട് ഭദ്രാസനത്തിൽ സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രിക്ക് രൂപം നൽകിയ ശ്രേഷ്ഠയിടയനാണ് അഭിവന്യ കൂർലോസ് തിരുമേനി. 2015 ഭദ്രാസനത്തിൽ ആരംഭിച്ച സ്പിരിച്വൽ റിവൈവൽ മിനിസ്ട്രി അത് വൈദികർ, അതുപോലെ തന്നെ കുടുംബങ്ങൾ, യുവജനങ്ങൾ, മിഷൻ എന്നിവയ്ക്ക് പ്രത്യേകമായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ കർമ്മ പദ്ധതികൾ ഭദ്രാസനത്തിൽ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 2015 ആരംഭിച്ചതാണ് ബോംബെ ഓർത്തഡോക്സ് കൺവെൻഷൻ. ഏകദേശം 3500-ലധികം വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ബാഹ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക സംഗമം, ഓർത്തഡോക്സ് സഭയുടെ ആധ്യാത്മിക സംഗമം എന്ന് പറയുന്നതാണ് ബോംബെ ഓർത്തഡോക്സ് കൺവെൻഷൻ. വിവിധ പ്രായക്കാർക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള പഠന ക്ലാസുകൾ അവിടെ ക്രമീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ പ്രസംഗകർ ഇവിടെ എത്തി കൺവെൻഷന് നേതൃത്വം നൽകുന്നത് ഒരു പ്രത്യേക അനുഭവമായി അനേകർ അത് വിവരിക്കുന്നുണ്ട്. ഇതുകൂടാതെ തയോ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം, അത് കോവിഡ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ആരംഭിച്ചതാണ്. കഴിഞ്ഞ 2020 കാത്തിരിപ്പ് ദിവസങ്ങൾ 10 ദിവസങ്ങളിലും 240 മണിക്കൂർ ഇടവിടാതെ ധ്യാനം ഈ തയോ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് ഓരോ ദേവാലയങ്ങളുടെ നേതൃത്വത്തിലും ആധ്യാത്മിക സംഘടനകളുടെ നേതൃത്വത്തിലും പ്രാർത്ഥനകളും ധ്യാനയോഗങ്ങളും തയോ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്തെമ്പാടും ബോംബെ ഭദ്രാസനത്തിൻ്റെ തനിമയെ കാട്ടിയ ഒരു വലിയ സംരംഭമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമെന്ന് പറയുന്നത് അഭിവന്യ കൂർലോസ് തിരുമേനിയുടെ ശക്തമായ നേതൃത്വമാണ്. അതുപോലെ തന്നെ ബോംബെ ഭദ്രാസനത്തിൽ അദ്ദേഹം 1991 ചാർജ് എടുത്തു. 1994 തന്നെ വൈദികർക്ക് ഒരു ഏകീകൃത ശമ്പള പദ്ധതി ബോംബെ ഭദ്രാസനത്തിലാണ് ആരംഭിച്ചത്. അത് ഇന്നും വളരെ ഭംഗിയായി ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുക. അതുമാത്രമല്ല, ഈ ഭദ്രാസനത്തിൽ ഉള്ള ഏറ്റവും റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ആളുകളെ അദ്ദേഹം കൂട്ടി വരുത്തിയിട്ട് അവർക്ക് അനുയോജ്യമായ ഓരോ കമ്മിറ്റികളിൽ അവരെ ഉൾപ്പെടുത്തി
ഭദ്രാസനത്തിൻ്റെ വിവിധ വളർച്ചയ്ക്ക് അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമാണ് എഡ്യൂക്കേഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു അഡ്വൈസറി ബോർഡ് സ്ഥാപിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭരായ ഭദ്രാസനത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടി ഈ ഭദ്രാസനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ആരംഭിച്ചതാണ് എഡ്യൂക്കേഷൻ ബോർഡ്. അത് ആ ഒരു ബോർഡ് വഴിയായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം വളർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അനുഭവിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൂടാതെ ഭദ്രാസനത്തിൽ ലീഗൽ സെൽ എന്ന് പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ്സ് ഈ ഭദ്രാസനത്തിലുള്ള അഡ്വക്കേറ്റ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലീഗൽ സെൽ, സി എമാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓഡിറ്റ് സെൽ, ഏതെങ്കിലും ദേവാലയത്തിൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുവാനായിട്ട്, ഇങ്ങനെ വിവിധ തലത്തിൽ ഭദ്രാസനത്തിൽ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂട്ടിവരുത്തിക്കൊണ്ടുള്ള ഒരു സംഘാടന ശേഷി അഭ്യുദയ തിരുമേനിയുടെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാം. 1991 അദ്ദേഹം ഈ ഭദ്രാസനത്തിൽ വരുമ്പോൾ രണ്ട് സ്കൂളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, വാശി സ്കൂളും കല്യാൺ സ്കൂളും. അതിനുശേഷം 10 സ്കൂളുകൾ പുതുതായി ആരംഭിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൂടാതെ ഒരു MBA കോളേജും ഒരു ഡിഗ്രി കോളേജും നമ്മൾ ആരംഭിച്ചു എന്ന് മാത്രമല്ല, തെയോ യൂണിവേഴ്സിറ്റി എന്ന പേരിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങുവാനായിട്ടുള്ള അതിൻ്റെ പ്രാരംഭ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഉന്നമനം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ കൂടിയാണ് സാധ്യമാകുന്നത് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അഭ്യുദയ തിരുമേനി വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. എക്യൂമിനിക്കൽ പ്രവർത്തന രംഗത്തും അഭ്യുദയ തിരുമേനി വളരെ ശ്രദ്ധേയനാണ്. നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ NCCIയുടെ പ്രസിഡൻ്റായിട്ടും മഹാരാഷ്ട്ര ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബോംബെ റീജിയൻ്റെ പ്രസിഡൻ്റായിട്ടുമൊക്കെ വളരെ സ്തുത്യർഹമായി അത് നേതൃത്വം നൽകി. മഹാരാഷ്ട്ര മലയാളി ക്രിസ്ത്യൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ ഫൗണ്ടർ പ്രസിഡൻ്റായിട്ടും വളരെ ശക്തമായി അദ്ദേഹം നേതൃത്വം നൽകി. ഇതുകൂടാതെ ഇപ്പോൾ ബോംബെയിലുള്ള ബിഷപ്പ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ടും അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ എക്യൂമിനിക്കൽ രംഗത്തും എന്നും വളരെ ശക്തമായി നേതൃത്വം നൽകുന്ന ഒരു ആത്മീയ പിതാവാണ് അഭ്യുദയ കുർലോസ് തിരുമേനി. അദ്ദേഹത്തിന് സാമൂഹിക സാംസ്കാരിക മത മേഖലകളിൽ മാത്രമല്ല പൊളിറ്റിക്കൽ മേഖലകളിലും ഉള്ള നേതാക്കന്മാരുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധം അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരാളെ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തൻ്റെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ സഭയ്ക്ക് മാത്രമല്ല ആ സമൂഹത്തിൻ്റെ ഉന്നമതിക്കായിട്ട് എത്രമാത്രം പ്രവർത്തിക്കാമോ അത്രമാത്രം അവരെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അഭ്യുദയ തിരുമേനിക്ക് വളരെ സ്വതസിദ്ധമായ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഭദ്രാസനത്തിൻ്റെ ഉന്നമനത്തിന് അദ്ദേഹം നൽകുന്ന സംഭാവനകൾ അത് വാക്കുകൾക്ക് അതീതമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമി കുർലോസ് തിരുമേനി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായി പ്രവർത്തിച്ച കാലം ചെയ്ത പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിതിയൻ കാതോലിക്ക ബാവയെ പോലെ മലങ്കര സഭയുടെ സൂര്യ തേജസ്സായിട്ട് അനേക കാലം തുടർന്നും പ്രവർത്തിക്കുവാൻ അനേകർക്ക് വെളിച്ചം പകരുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്നും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം ഏറ്റ മറ്റ് ഒരു മേഖലയാണ് അദ്ദേഹം ആരംഭിച്ച ഗ്രിഗോറിയൻ സ്പെഷ്യൽ സ്കൂൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. സമൂഹത്തിൽ സ്പെഷ്യൽ ചൈൽഡിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്രിഗോറിയൻ സ്പെഷ്യൽ സ്കൂൾ. അതുകൂടാതെ അവിടെ റോഹയിൽ ഒരു വൃദ്ധഭവനം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്യാൻസർ പേഷ്യൻ്റായിട്ട് പ്രത്യേകിച്ച് ബോംബെയിലെ ടാറ്റ ഹോസ്പിറ്റലിൽ വരുന്ന ഏറ്റവും സമൂഹത്തിൽ താഴെക്കിടയിലുള്ള രോഗികൾ, അവർക്ക് അവിടെ താമസ സൗകര്യം കിട്ടാത്തതുകൊണ്ട് പലരും റോഡ് സൈഡിൽ 1.5 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് സൈഡിൽ താമസിക്കുന്ന ആളുകൾ അനേകരുണ്ട്. അവരെ
നമ്മുടെ ഒരു സ്ഥാപനം വളർത്തിയുണ്ടാക്കി അവിടെ താമസിപ്പിക്കുന്ന ഒരു രീതി ഡോക്ടർമാർ തിയോഫിലോസ് ആശ്രയ ഭവൻ എന്ന രീതിയിൽ ആരംഭിച്ചു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതും വളരെ അനുഗ്രഹീതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ മുനിസിപ്പൽ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഭക്ഷണം നൽകുന്ന അന്നയോജന പദ്ധതി, ചേരിയിലെ കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി, ചേരിയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുന്ന തേജസ്വിനി സ്കൂൾ തുടങ്ങിയ അനേക സാമൂഹിക മേഖലകളിൽ നൽകുന്ന സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹസ്പർശം ഏൽക്കാത്ത മേഖലകളില്ല. ഇതെല്ലാം അഭ്യുദയ തിരുമേനിയെ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൽ കാട്ടിക്കൊടുക്കുന്ന വ്യക്തിത്വമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സംഗതികളാണ്. അഭ്യുദയ തിരുമേനി കൂടുതൽ കൂടുതൽ മേന്മയോടെ ഈ സഭയ്ക്ക് മാത്രമല്ല ഈ സമൂഹത്തിന് കൂടുതൽ കൈത്താങ്ങായി അനേക വർഷങ്ങൾ മുന്നേറുവാൻ ദൈവത്തിൻ്റെ കൃപ അദ്ദേഹത്തോടുകൂടിയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.